ഇതിൻ്റെ കാരണം ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ആളുകൾ എന്നെക്കുറിച്ച് വളരെ മോശമായി പറയുകയാണ് ഞാൻ ചെയ്ത സേവനങ്ങളെയൊന്നും വില കൊടുക്കാതെ പരിഗണിക്കാതെ അവർ എന്നെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയാണ് എനിക്ക് വേണ്ട അംഗീകാരം നൽകാതിരിക്കുകയാണ് ഇത് എന്നെ മതപരമായി എൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുകയും ഇനി അല്പകാലം വിശ്രമിച്ചതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാമെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കേട്ടപ്പോഴാണ് വിശുദ്ധ ഖുർആാനിലെ ഒരായത്തോർമ്മ വന്നത് അള്ളാഹിൻ്റെ മാർഗേണ ചരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പിഴപ്പിക്കുമെന്ന് പിശാജു പറഞ്ഞ സന്ദർഭത്തിൽ ഇല്ല ഇബാദക് മിൻഹുമുൽ മുഖ്ലസ്സിൻ നിൻ്റെ ഇഹ്ലാസുള്ള ദാസന്മാരൊഴികെ എന്ന് എടുത്തു പറയുന്നുണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനും അവരുടെ ലൈക്കിനും അവർ നൽകുന്ന നല്ല കമൻ്റുകൾക്കും അവരുടെ സപ്പോർട്ടിനും മറ്റു പ്രശംസക്കും വേണ്ടിയാകുമ്പോൾ സ്വാഭാവികമാണ് അത് ലഭിക്കാതിരിക്കുമ്പോൾ നാം പിന്നോട്ട് വലിയ എന്നുള്ളത് എന്നാൽ വിശ്വാസിയുടെ കർമ്മത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് ഉദ്ദേശമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാണ് ഇന്നമാനു തായ്മക്കും ലിവജിയില്ല ലാൻ ഉരീതും എനിക്കും ജസല ഷുക്കൂറ പാപങ്ങൾക്കും അഗതികൾക്കും അതുപോലെ തന്നെ ബന്ധികൾക്കും എല്ലാവർക്കും ദാനം ചെയ്യുന്ന ഭക്ഷണം നൽകുന്ന വിശ്വാസികൾ അവർ പറയും അള്ളാഹിൻ്റെ പ്രീതിയും പൊരുത്തവും നാളെ പരലോകത്തവൻ്റെ മുഖം നോക്കി സംസാരിക്കാനുള്ള തോഫീക്കിനു വേണ്ടിയും മാത്രമാണ് ഞങ്ങൾ ഇതെല്ലാം നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് നിങ്ങളിൽ നിന്ന് വാക്കായിട്ടോ പ്രവർത്തനമായിട്ടോ എന്തെങ്കിലും പ്രതിഫലമോ നന്ദി വാചകങ്ങളോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാകരുത് അവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയാകരുത് അത് ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ചേതോവികാരം അതായി മാറരുത് ഇന്നമല്ല അമാലു ബി നീയാ നമ്മുടെ കർമ്മങ്ങളുടെ പിന്നിൽ എന്താണോ നീയത്താക്കുന്നത് അതാണ് അതിനുള്ള പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ ഇഹ്ലാസ് സാക്ഷാത്കരിക്കുമ്പോഴാണ് ഇത്തരം പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുന്നത് പിശാജി നന്മയുടെ കവാടങ്ങളിൽ നിന്നെല്ലാം നമ്മെ തിന്മയുടെ ഭാഗത്തേക്ക് നയിക്കാൻ സദാസമയം അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിൻ്റെ വജിഹ് മാത്രം ഉദ്ദേശിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം ആളുകളെ കണ്ടുകൊണ്ട് ചെയ്യുകയോ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുകയോ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്നാൽ ആളുകൾ കാണുമെന്ന് ഭയന്ന് ചില നന്മകൾ ചെയ്യാതിരിക്കുന്നതും നമുക്ക് പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അവ രണ്ടിനുമിടയിലുള്ള ഒരു നൂൽപാലമാണ് യഥാർത്ഥത്തിൽ എഹ്ലാസ് എന്ന് പറയുന്നത് മഹാപണ്ഡിതന്മാർ പോലും അവരുടെ കർമ്മങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തിയിരുന്നതും ഏറ്റവും വലിയ പ്രവർത്തനമായിട്ട് ഏറ്റവും വലിയ അധ്വാനമായിട്ട് കണ്ടിരുന്നതും കർമ്മങ്ങളിൽ എഹ്ലാസിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നാം നടത്തുന്ന ഓരോ പ്രവർത്തനവും ഓരോ സംസാരവും ദാനധർമ്മവും വിഭാഗത്തുകളും നമ്മെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലിയം നീണ്ട പതിമൂന്ന് കൊല്ലം മക്കത്ത് പ്രബോധനം നടത്തിയപ്പോൾ പ്രവാചകന് തിരിച്ചു ലഭിച്ചത് എന്തായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനാൽ തന്നെ അള്ളാഹുൻ്റെതാണ് സ്വർഗമെന്ന് മനസ്സിലാക്കി അവൻ്റെ പക്കലാണ് മീസാനിൻറെ ഉടമസ്ഥൻ അവനാണെന്ന് മനസ്സിലാക്കി അവൻ്റെ പ്രീതിക്ക് വേണ്ടി നാം ഏവരും പ്രവർത്തിക്കുകയും ആളുകളുടെ പ്രശംസയും അംഗീകാരവും അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങളും ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ അത് വലിയൊരു സംഭവമായി കാണാതെ ജീവിതത്തിലെ ഓരോന്നിനെയും നന്മയാക്കി മാറ്റാൻ നാം ഏവരും പരിശ്രമിക്കണം അള്ളാഹു സുബാനവതാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സാമു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nirvari Peace Radio Tune to reality